വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ടൈ അരി. ഒരു രണ്ട് കൊല്ലം മുമ്പാണ് കഥ നടക്കുന്നത്. കേരളത്തിൽ തന്നെ ലാർജസ്റ്റ് ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടത്. നമസ്കാരം എല്ലാവർക്കും, സ്പീച്ചലെസ് സ്പീഷീസ് ആണ്. അപ്പോൾ ഇമ്മടെ ഇന്നത്തെ അജനാജനെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഷ് കൊണ്ടുകൊടുക്കാനായിട്ടൊന്നല്ല കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം എന്തേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒത്തുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോയിരിക്കണ്ട. നമ്മുടെ പുതുതായി പണിത കുതിരാൻ തുരങ്കപാതയിലൂടെ ജസ്റ്റ് ഒന്ന് റൈഡ് അടിച്ചും തിരിച്ചു പോരാം എന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ്, അജണ്ടയോട് കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ കൂടി ഇവിടെ എത്തിയപ്പോഴേക്കും ടൗൺ എത്തിയപ്പോഴേക്കും കൂടി നമ്മുടെ മൈൻഡൊക്കെ ആകം മാറി എവിടേക്കാലൊക്കെ പോയിരിക്കുക എന്നുള്ളൊരു സെറ്റപ്പായി. അപ്പോൾ ഒരുപാട് സജഷൻസൊക്കെ വന്നിട്ടാ, ചെപ്പാറ, വട്ടത്തിപ്പാറ, ബീച്ച് ഡാം, അങ്ങനത്തെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് ഇന്ന് ഒന്നാമത് ഓണമാണ്, അപ്പോൾ അവിടെയൊക്കെ ക്രൗഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവിടേക്ക് പോകുന്നത് റിസ്ക്കിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും, കോവിഡ് നമുക്ക് കിട്ടിയില്ലെങ്കിലും, നമ്മൾ കാരണം വേറെ ആർക്കെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, വീട്ടുകാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഞാനൊരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, ഒരു കൂട്ടുകാരനൊപ്പമാണ് പോയത്. അന്ന് പോയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ എന്താ പറയുക, പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഹിഡൻ സ്പോട്ടിലേക്ക്. ഹിഡൻ സ്പോട്ട് എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല, കാരണം തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഒരുവിധം. കച്ചിത്തോട് ഡാം അവിടേക്കാണ്ടോ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് കറക്റ്റ് വഴി അറിയില്ല. അപ്പോൾ അതേ നമ്മൾ ഗൂഗിൾ ദേവിയുടെ സഹായം തേടിയിട്ടുണ്ട്, ചേച്ചിയെ കറക്റ്റ് കൊണ്ട് എത്തിക്കാനായിട്ട് വഴി തെറ്റിക്കാണ്ട്. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കണ്ടില്ലേ, നല്ല പച്ചപ്പും ഊഷ്മളതൊക്കെ നിറഞ്ഞൊരു ഏരിയ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മണ്ണുത്തി മാണക്കത്തറ ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വന്നെത്തിയല്ലോ, റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇത് തന്നെയാണ് പ്രത്യേകത. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ നേഴ്സറീസാണ് കേട്ടോ, ചെടികളുടെ നേഴ്സറികളാണ്. ഇവിടെ കിട്ടാത്ത ചെടികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വീടുമുറ്റത്തും ഓരോ ചെറിയ നേഴ്സറി, അതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾക്ക് ഇതിവിടെ പോകുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെടാ പെടാ വമ്പൻ നേഴ്സറികൾ, ഫാമുകളൊക്കെ കാണാനായിട്ട് സാധിക്കും ചെടികളുടെ. അവിടെ എല്ലാത്തരം ചെടികളുണ്ടായിരിക്കും. പൂച്ചെടികളായിക്കോട്ടെ, ഇലച്ചെടികളായിക്കോട്ടെ, പഴച്ചെടികളായിക്കോട്ടെ, പഴം ഉണ്ടാവുന്ന ചെടികളായിക്കോട്ടെ, അവിടെയൊക്കെ പോയി കാണേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. കണ്ണ് തള്ളിപ്പോവും സത്യം പറയുന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വലിയ സെറ്റപ്പാണ് കേട്ടോ ഈ ഭാഗത്ത്. നിങ്ങളെ പറഞ്ഞു പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നേരെ നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് വെച്ച് പിടിക്കാം കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഏകദേശം കറക്റ്റ് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നല്ലതെ, കെ സി ബിയുടെ പവർ ഹൗസ് നമ്മൾ അന്ന് പോയപ്പോഴും കണ്ടിരുന്നു ഈ ഭാഗത്ത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഗൂഗിൾ ദേവി നമ്മുടെ വഴി തെറ്റിച്ചിട്ടില്ല. ഇതേ നല്ല മഴക്കാരുണ്ട് കേട്ടോ. മഴ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുക. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ കയ്യിലും റെയിൻ കോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല ആരും തന്നെ. അപ്പോൾ മഴ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് കൊള്ളാമെന്ന് മാത്രം, വേറൊരു നിവൃത്തിയില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിൽ നിറച്ച് നേഴ്സറീസാണ്, അടുപ്പിച്ച് രണ്ടാണ് നേഴ്സറീസ്. മുമ്പോട്ട് പോകുന്നതോറും പച്ചപ്പും ഊഷ്മളതൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ, നല്ല വൈബ് ഉണ്ട് ഇതിൽ കൂടെ ഓടിക്കാനായിട്ട്. റൈറ്റ് സൈഡിലൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും റോഡിലൊന്നും ആരും തന്നെ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താവുമ്പോൾ എന്തോ ഈ വഴിക്കൂടി ഒന്ന് പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. നൈസായിട്ട് പണി പാളിയെന്നാണ് തോന്നണ കേട്ടോ. ഏകദേശം എത്താറായെന്നാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത്. ഡാമിനൊരു പൊട്ടി പോലും കാണാനില്ല കേട്ടോ. ഈ വഴിക്കൂടെ പോയതായിട്ട് എനിക്ക് യാതൊരുവിധ ഓർമ്മയും കിട്ടുന്നില്ല. സ്വപ്നത്തിൽ പോലും കാണാത്ത വഴിക്കൂടി കേട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്താറായെന്ന് തന്നെയാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത്. എൻ്റെ പൊന്നു, അവിടെയാണെന്നൊരു കപ്പേട കാണാനുണ്ട്, വേറൊന്നും കാണാനില്ലേ ചേച്ചി. എൻ്റെ പൊന്നു, ഇതേ ഓയ് വഴി കഴിഞ്ഞല്ല, എവിടെ എത്തി, എവിടെ ഡാം, എവിടെ ഡാം, എവിടെ ചോദിക്കാനായിട്ടൊരു മനുഷ്യ കുഞ്ഞ് പോലും ഇല്ല കേട്ടോ റോഡില്. ഓപ്പോസിറ്റാ, കുറച്ച് ബാക്ക് പോകണല്ലേ. മറ്റേ കപ്പളയാണോ? കപ്പള അല്ലേ. ഇതാണ് ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് വന്നുള്ള അവസ്ഥ കേട്ടോ. നമ്മൾ ഡാമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരം മുമ്പിലേക്ക് വന്നു. അപ്പോഴാണ് ആ ചേട്ടനെ കണ്ടത്, വഴി ചോദിച്ചതൊക്കെ. അപ്പോൾ നേരെ തിരിച്ചു വിട്ട മക്കളെ, ഒരുപാട് ദൂരം മുമ്പിലേക്ക് പോകുന്നു നിങ്ങൾ എന്നാണ് ആ ചേട്ടൻ്റെ റിപ്ലൈ ആയിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കപ്പേള കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഡാമിലേക്ക്. അപ്പോൾ നമ്മൾ ആ ഷോർട്ട് കട്ട് തപ്പിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ, ചേച്ചി കൈ ഒഴിച്ച് നമ്മളെ. അപ്പോൾ നമ്മൾ തന്നെ ഇനി വഴി കണ്ടുപിടിച്ചിട്ട് പോകണം.
അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് കപ്പലേരെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് വഴിയെന്നാണ് പറഞ്ഞത്, വഴിയൊന്നും കാണാനില്ല, ആകെ പച്ചപ്പും ഊഷ്മളതും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ചുറ്റും. അപ്പോൾ അതെ ഇവിടെ ഒരു ചെറിയൊരു ആമ്പോ, ഇതാണോ വഴി? അപ്പോൾ പിന്നെ ഗൂഗിൾ ചേച്ചിൻ്റെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഈ വഴി ആർക്കാലും തെറ്റിപ്പോവും, ഓഫ് റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഇവ അടിപൊളിട്ടാ, നമ്മൾ അന്ന് വന്നത് ഈ വഴി കൂടെ ആയിരുന്നു കേട്ടോ. നല്ല അസല ടാർഗറ്റ് റോട്ടിവിടെ ആയിരുന്നു, ഈ വൈബൊന്നും അന്ന് കിട്ടിയിരുന്നില്ല കേട്ടോ. അയ്യോ ലെഫ്റ്റിക്ക് ഒരു വഴിയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വഴി ഇവിടെ പോകുന്നില്ല, നേരായ വഴിക്ക് പോകട്ടെ. വേറെ ഒന്നല്ല, ഇപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ വഴി ചുറ്റിച്ചിട്ട് വഴി കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ആ വഴി ഇവിടെ പോയിട്ട് ചുറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ ഭാഗം തീറിയ അഭിഷേകം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരായ വഴി കൂടെ പോകട്ടാ. അപ്പോൾ നല്ല എയിമുണ്ട് കേട്ടോ ഇതിൽ കൂടെ ഓടിക്കാനായിട്ട്. അയ്യോ ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ, അതിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് അടിപൊളിയാണോ. ഇതേ ലെഫ്റ്റ് സൈഡിൽ ഡാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇത് ആ സംഭവം എത്തി, ഫൈനലി വി റീച്ച്ഡ് കേട്ടോ. അയ്യോ ആ ഇപ്പം മനസ്സിലായി കേട്ടോ, നമ്മൾ വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നത് റൈറ്റ് സൈഡിൽ കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ വണ്ടി ഒതുക്കിയിട്ട് കാണിച്ചു തരാം ആ വഴി കൂടെ വന്നത്. എടാ ലാസ്റ്റ് ടൈം ഞാൻ അത് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ വഴി തെറ്റി ഒരുപാട് കറങ്ങി തിരിഞ്ഞതുകൊണ്ട് തന്നെ ബാറ്ററി, ക്യാമറയുടെ ബാറ്ററി ഓൾമോസ്റ്റ് തീരാറായി. നമ്മുടെ ഇന്നത്തെ മെയിൻ അജണ്ടയായ കുതിരാൻ തുരങ്കപാതയുടെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും ഇവിടെ വരെ വന്നിട്ട് ഈ ഡാമിൻ്റെ വിഷ്വൽസ് കാട്ടിത്തരാണ്ട് പോകുന്നത് മോശമല്ലേ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ ഈ ഡാമിൻ്റെ വിഷ്വൽസ് ഒന്ന് കാട്ടിത്തരാട്ടെ. അപ്പോൾ നല്ല അത്രയ്ക്ക് വലിയ ഡാമൊന്നും അല്ലാട്ടത്, ഇവിടെ അധികം ക്രൗഡൊന്നുമില്ല, തിരക്കൊന്നുമില്ല, നൈസ് വൈബ് ഏരിയ തന്നെയാണ് അത്. നല്ല മഴക്കാരുണ്ട്, ആകാശം കണ്ടില്ലേ, നല്ല മഴക്കാരുണ്ട്. മഴ എങ്ങാനും പെയ്തിട്ടൊക്കെ നിന്ന് കൊള്ളാമെന്ന് മാത്രം കേട്ടോ, ഒരു കുട പോലും എടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളി വൈബ്, വൈബ് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയ നൈസ് വൈബ് സ്പോട്ട് തന്നെയാണത്. അടിപൊളി. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക കച്ചിത്തോട് ഡാം കേട്ടോ. എന്നിട്ട് ശരിയായ വഴി കൂടെ പോരാൻ ശ്രമിക്കുക പരമാവധി. അപ്പോൾ ഒരു ക്ഷമയോട് കൂടി ഞാൻ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്ടാ. വേറെ നല്ല ക്ഷമ ചോദിച്ചത് നമ്മുടെ ഡാമിൻ്റെ കൂടുതൽ വിഷ്വൽസ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ സാധിച്ചില്ല ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ക്യാമറയുടെ ബാറ്ററി കുറവായിരുന്നു, ബത്തേരി ലവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വൽസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല ഡാമിൻ്റെ. പിന്നെ ഇവിടേക്ക് വരുന്ന വിഷ്വൽസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല, ദയവ് ചെയ്ത് ക്ഷമിക്കട്ടാ. അപ്പോൾ അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഇതേ കുതിരാൻ തുരങ്കപാതയിലേക്ക് എത്താറായിട്ടുണ്ട്, ടണലിലേക്ക് എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടി ഉള്ളോട്ടാ, നല്ല അടിപൊളി കാഴ്ചകളാവും അവിടെ കാണാനിട്ടുണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഇവിടെ എത്തിയപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നു കേട്ടാ. നമ്മുടെ ടണലിൻ്റെ ഒരു സൈഡ്, വൺ സൈഡ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ, ഒരു സൈഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടസ്റ്റില്. അപ്പോൾ അത് അങ്ങോട്ടുള്ളതാണോ ഇങ്ങോട്ടുള്ളതാണോ ഓപ്പൺ ആയിക്കുന്നത് നമുക്ക് യാതൊരു വിധ ഐഡിയയുമില്ല. എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് കണ്ട് തന്നെ അതറിയാം കേട്ടോ ഏത് ഭാഗത്തേക്കുള്ള റോഡാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളതെന്ന്. ആ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടണൽ മാത്രമേ, പാത മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൂ ആൾക്കാർക്കായിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടണൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതേ അടി കൂടെയാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ബസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ വണ്ടിക്കാരുടെ ഒക്കെ പേടി സ്വപ്നമായ കുതിരാൻ കയറ്റത്തിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഇപ്പോൾ വൺ വേ മാത്രമേ പോകുന്നുള്ളൂ, ബാക്കി അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടികളൊക്കെ ടണലിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വഴിയിൽ തിരക്കില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇവിടെയൊക്കെ ഗംഭീര പറഞ്ഞാൽ ഗംഭീര ബ്ലോക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇഴഞ്ഞ് ഇഴഞ്ഞ് മാത്രമേ നീങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടണൽ വന്നതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ വണ്ടിക്കാരുടെ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു ടൈ കുതിരാൻ കയറ്റം എന്ന് പറയുന്നത്. വേറെ ഒന്നല്ല, ഒരുപാട് ചരക്ക് വണ്ടികളൊക്കെ ദിനം പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്ടത്. ഇത് അത്യാവശ്യം നല്ല കയറ്റം കേട്ടാ, നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്താ സംഭവമെന്ന്. മാത്രമല്ല ഇതിപ്പോഴാണ് കേട്ടോ വൺ വേ ആക്കിയത്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആകെ വണ്ടി വന്നിട്ട് ആകെ ബഹള ബ്ലോക്കുമായി ആയിരിക്കും ഈ റോട്ടിലൊക്കെ. ഇപ്പോൾ കണ്ടില്ല സിമ്പിളായിട്ട് ലോറിക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. ഇവന്മാരെ സംബന്ധിക്കണ്ടോ, ലോറിക്കാരൊക്കെ സംബന്ധിക്കണം, ലോഡൊക്കെ വെച്ചിട്ട് ഈ കയറ്റൊക്കെ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. നമ്മൾ ഓടിച്ചിട്ടില്ല, എന്നാലും അതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ട് കേട്ടോ, ഇതിവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഈ ലോറിക്കാരൊക്കെ വണ്ടിക്കാരൊക്കെ പൈസ വലിച്ചെറിയുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ആ ഒരു കൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. പൈസ എന്നൊക്കെ പറയുന്നത് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ അത് വലിച്ചെറിയാന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ദഹിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ ഒന്നും എറിഞ്ഞു കൊടുത്തില്ല.
പിന്നെ നമുക്ക് ബൈക്ക് നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പൈസ ഇടായിരുന്നു പണ്ടാരത്തിൽ. അത് സാധ്യത വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ ഏരിയക്ക് ഒരു 2 കൊല്ലം മുമ്പാണ് കഥ നടന്നത്. ഒരു ഓണത്തിൻ്റെ സമയം, ഓണം ഇതുപോലത്തെ ഒരു സമയം തന്നെയാണ്. ആ സമയത്താണ് ഒരു ലോറിക്കാരൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് ഒരു ലോട്ടറി എടുത്തത്, ഓണം ബമ്പർ. ആ ചേട്ടന് ഇവിടെ നിന്ന് എടുത്ത ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ അടിച്ചു. കോടികളാണ് അടിച്ചത് കേട്ടാ. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ലോട്ടറിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയല്ലെങ്കിൽ നമ്മളും എടുത്തന്നെ ഒരു ലോട്ടറി കേട്ടോ. ഈ ഭാഗത്തുനിന്ന് നമുക്ക് ചെറിയൊരു പണി കിട്ടി, നമ്മുടെ കൂട്ടുകാരെ നമുക്ക് മിസ്സായിട്ടാ. വേറെ ഒന്നല്ല, നമ്മൾ ഒരു ആകാംക്ഷക്കാരൻ, ആ ടണലിൽ കൂടെ പോകാനുള്ള ഒരു ആകാംക്ഷക്കാരനം ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടു. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ബൈക്ക് ഓടിച്ച് കയറ്റി. അവന്മാരാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ടാ. അവന്മാർ ഇത് ഇപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന്മാർ ചായ കുടിക്കാൻ കയറി വായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് യൂട്ടേൺ അടിച്ച് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ നമ്മൾ ടണലിലേക്ക് പോവുകയാണ്. ആദ്യം കൂടെ ടണലിൽ കൂടെ പോയിട്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് വരണം. ആ കേട്ടോ, നിവൃത്തി ഒന്നുമില്ല, ഇവിടെ നിന്ന് യൂട്ടേൺ അടിക്കാനുള്ള ഒറ്റ പാതിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ടണൽ കഴിഞ്ഞിട്ട് അപ്പുറത്തുകൂടെ തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വരണം നമ്മൾ വന്ന വഴി കൂടെ ഒക്കെ തന്നെ. അപ്പോൾ നമ്മളിതേ ടണലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു മോനെ നോക്കൂ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടണലാണ്. ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ചായിട്ടുള്ളൂ. എൻ്റെ പൊന്നു പറഞ്ഞപ്പോഴേക്കും കറണ്ട് പോയല്ലോ. ദൈവമേ, നല്ല ഐശ്വര്യം. ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ കറണ്ട് പോയിട്ടാ, ഭാഗ്യം വന്നു. അല്ലാന്നുണ്ടെങ്കിൽ അപശകനായനെ നമ്മൾ വന്നപ്പോൾ തന്നെ. അപ്പോൾ അതേ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ കടക്കാൻ പോവുകയാണ് ടണലിലേക്ക്. ഇട്ടാ പൊന്നോ, അടിപൊളി കേട്ടോ. നല്ല എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, പാറയ്ക്ക് ഇങ്ങനെ കൊത്തി എടുത്തിട്ട് വഴി ഉണ്ടാക്കിയേക്കാണ്. അടിപൊളി കേട്ടോ. എൻ്റെ പൊന്നോ, ലൈറ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റപ്പാണ്. നല്ല വൈബുണ്ട് കേട്ടോ അതിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട്. ഒരു എന്താ പറയുക, ഒരു ഇടിമുഴക്കാണ് കേട്ടോ അതിൽ കൂടെ പോകുമ്പോൾ. ഇതിലൂടെ ഒക്കെ നല്ല മറ്റേ സൂപ്പർ ബൈക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്നൊരു വഴി, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതിവിടെ ആ സൂപ്പർ ബൈക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലോ ചീറൂട്ടാ പോയിട്ടിരിക്കും. ഇമ്മാതിരി എക്കോ സെറ്റപ്പാണ് ഇതിനുള്ളത്. അടിപൊളിട്ടാ. കുറച്ച് അലങ്കോല പണികളോട് കൂടി ബാക്കിയുണ്ട്. പറയാനായിട്ട് വാക്കുകളൊന്നും വരില്ല കേട്ടാ. നമ്മുടെ കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ടണലിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു, അടിപൊളിട്ടാ. ആ അതെ, ആ ഓക്കെ ഓക്കെ. ഇത് ചിലപ്പോൾ അപ്പുറത്തെ ടണലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴിയായിരിക്കും കേട്ടാ. ഇതിലൂടെ യൂട്ടേൺ എടുക്കാനായിട്ട് ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു, കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി അതിൻ്റെ കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു, എക്സോഷനോട് കേട്ടില്ലേ, എളുപ്പമല്ല കേട്ടോ ഡാക്കള്. എൻ്റെ പൊന്നു, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഒന്നും പറയാനില്ല, അടിപൊളി. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. അതേ കഴിഞ്ഞു കേട്ടോ. അയ്യോ, ഓടിച്ച് പൂതി തീർന്നില്ല, അപ്പോഴേക്കും എൻ്റെ ടണല് തീർന്നു. എന്നാലും അടിപൊളി അതിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഭാഗ്യം കിട്ടി. നമുക്ക് 2 പ്രാവശ്യം ഇതിൽ കൂടെ പോകാനായിട്ട് സാധിക്കും. നമ്മുടെ കൂട്ടുകാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ റൗണ്ട് അടിച്ചിട്ട് 2nd ഇതിൽ കൂടെ പെട്ട കിട്ടാം നമ്മൾ. അത് വിഷ്വൽസ് ക്യാമറ ചാർജ് തീരാറായി, പിന്നെ ഇരുട്ടായി. അപ്പോൾ നല്ല വിഷ്വൽസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പടച്ചു പോയിട്ട് ഒന്നുകൂടി വളഞ്ഞിട്ട് കുതിരാൻ കയറ്റൊക്കെ കയറിയിട്ട് നമ്മുടെ ഒന്നുകൂടി ഇതേ നമ്മുടെ ടണലിൽ കൂടെ നമ്മൾ പോരുട്ടാ. എന്തായാലും അത് പറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂട്ടേൺ എടുത്തിട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞതേ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ തിന്നിട്ടാ. ഇപ്രാവശ്യം നമ്മുടെ വണ്ടി നിർത്തി, ദൈവം മനഃപൂർവ്വം തന്നെ നമ്മളെ വഴി തെറ്റിച്ചാന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. നമുക്ക് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. നിമിത്തങ്ങളൊക്കെ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. ജാതിയോ മതമോ ഓവറായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ എന്ന് തന്നെയല്ല ഞാൻ. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. ഇങ്ങനെ ഓരോ നിമിത്തങ്ങളൊക്കെ കാണുമ്പോൾ ഓ എന്താ പറയുക, നിമിത്തങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള എനർജി, യാന്ത്രികമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് ദൈവം ചില ചില കാര്യങ്ങളൊക്കെ കാട്ടിത്തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നീങ്ങുക. നമ്മുടെ ക്യാമറയുടെ ബാറ്ററി തീരുന്നു. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈലിലാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഭാഗ്യം കൂടി കിട്ടിട്ടാ. ഈ ടണലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടി. നമ്മുടെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നേരെ പടച്ചു വിട്ടു. നമ്മൾ അപ്പുറത്ത് നിന്ന് കയറുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പുറത്ത് എത്തിയപ്പോൾ നല്ല പൂരിച്ച മഴയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തണോ വേണ്ടെന്നുള്ള ഒരു തന്ത്രപ്പാടിൽ ഇങ്ങനെ വണ്ടി സ്ലോവാക്കി വന്നപ്പോഴാണ് നമ്മുടെ മുന്നിലുള്ള ചേട്ടൻ അവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ഞാനും ധൈര്യം വേണ്ടി നിർത്തിയിട്ടാണ്. അപ്പോൾ നല്ല പുറത്ത് നല്ല അടിപൊളി മഴയാണ്. ഇതിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ടണലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ തറ്റി പോലും റേഞ്ചിട്ടാ. നോ നെറ്റ്വർക്കാണ്. അപ്പോൾ അവന്മാരെ പോയി അവന്മാരെ വിളിക്കാനായിട്ട് ഒരു നിവൃത്തിയും ഇല്ല. ഇനിയും നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടും ഒറ്റപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത്. ഒരു രസത്തിൻ്റെ പുറത്ത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇത് അപ്ലോഡ് ആക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും അപ്ലോഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ആ ഡിസ്ലൈക്ക് ബട്ടൺ അങ്ങോട്ട് തല്ലിയാ പൊളിച്ചേക്കെന്നും പറഞ്ഞുകൊണ്ട് സ്പീച്ചിലെ സ്പീഷ്യസ് സൈനിങ് ഓഫ്.